ഹാവി മൗണ്ടൻസിലേക്ക് പോവാണ്. ഞങ്ങളപ്പോ ഇറങ്ങിയതേ ഉള്ളൂ വീട്ടിൽ നിന്ന്. ഞങ്ങൾ ഇറങ്ങാൻ ഭയങ്കര ലേറ്റായി ആസ് യൂഷ്വൽ. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 475 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പൊ NSW ഉള്ള, അതായത് ഞങ്ങളുടെ സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ മഞ്ഞുള്ള സ്ഥലമാണ്. അപ്പൊ ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് പോവാന്. നമ്മള് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്ന വഴിയിലെ കാഴ്ച കണ്ട് നമുക്കൊന്ന് പോവാം. നമ്മൾ സ്നോവി മൗണ്ടൻസിലേക്ക് പോകുന്നത് കാൻബറ റീജിയൻ വഴിയാണ്. കാൻബറയാണ് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ. നമ്മളവിടെ നിർത്തുന്നൊന്നുമില്ല. അപ്പോൾ വിശദമായിട്ട് നമുക്കൊരു ദിവസം പോയിട്ട് കാണാം. അപ്പം ഇവിടെ പോകുന്ന വഴിക്ക് നല്ല വ്യൂസാണ്. മലയും പിന്നെ ആടും കുന്നും താഴ്വരയൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾക്കിത് ലോങ് ഡ്രൈവ് ആണെങ്കിലും നമുക്കൊട്ടും ബോറടിക്കില്ല. കാരണം നല്ല കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലത്ത് കൂടിയാണ് ഡ്രൈവ് ചെയ്ത് പോണത്. എനിക്ക് മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കൂമേരം നിർത്തിയതാണ്. അപ്പം നോക്കുമ്പോൾ എല്ലാ ഫാർമസിയും പൂട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് മരുന്ന് മേടിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പം നമ്മളിവിടുന്ന് പോവാണ്. ജസ്റ്റ് ഇവിടെയൊക്കെ നടന്ന് നോക്കി, ഒരു കടയും തുറന്നിട്ട് എല്ലാം പൂട്ടി 5 മണിയാകുമ്പോഴത്തേക്കും. നിങ്ങൾ ജസ്റ്റ് കൂമെന്ന് കാണിച്ചു തരാം. എന്തായാലും സ്നോവി റീജിയനിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയ ടൗൺഷിപ്പാണ് ഈ കൂമ. കൂമാലെ ജനസംഖ്യ ഭയങ്കര കുറവാണ്. ഒരു 7000-ലൊക്കെ താഴെ ഇവിടെ ജനസംഖ്യയുള്ളൂ. അപ്പോൾ ഇവിടെ സീ ലെവലിൽ നിന്ന് ഒരു 800 മീറ്റർ ഹൈയിലുള്ള ഒരു സ്ഥലമാണ്. കമ്പാരിറ്റീവ്ലി തണുപ്പാണ്. എന്ന് വെച്ചിട്ട് സ്നോവി മൗണ്ടൻസിൻ്റെ അത്ര തണുപ്പില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ പാർക്കും ഒരു കുഞ്ഞു ടൗൺഷിപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഭയങ്കര ഇരുട്ടായി തുടങ്ങി. പോകുന്ന വഴിക്ക് ജിൻഡബേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ അവിടെ നിർത്തി സ്കീയിങ്ങിനുള്ള സാധനങ്ങളൊക്കെ റെൻറ്റിന് എടുക്കണം. അതായത് സ്കീൻ്റെ ബോർഡ്, പിന്നെ അതിന് ഇങ്ങനെ കുത്താനുള്ള ഒരു വടി പോലത്തെ സാധനം, അതായത് ബോൾസ്, ഹെൽമെറ്റ്, ബൂട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ പോണത്. അപ്പം നാളെ രാവിലെ എന്നിട്ട് മഞ്ഞത്ത് പോവാനുള്ളതാണ്. അങ്ങനെ നമ്മൾ ജിൻഡബേൻ എത്തി. ജിൻഡബേനിൽ കുറേ സ്കീയിങ് ഷോപ്പുണ്ട്. നമ്മൾ ഈ കയറാൻ പോണത് ഈ ഷോപ്പിലാണ്. പർട്ടിക്കുലർ റീസൺ ഒന്നും ഇല്ല. നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തു ഈ ഷോപ്പിൽ പോവാന്ന്. നമ്മൾ അവിടെ പോയി സാധനങ്ങൾ എടുക്കാൻ പോവാണ്. ഇവിടെ ഐസിൻ്റെ മുകളിൽ യൂസ് ചെയ്യാനുള്ള കണ്ടമാനം സാധനങ്ങളുണ്ട്. കുറേ സാധനവും നമുക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. നമ്മളെന്തായാലും ഒരു ഷൂസും പിന്നെ സ്കീ ബോർഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ റെന്റിന് എടുത്തിട്ടുള്ള സ്കീയിങ്ങിൻ്റെ എക്യുപ്മെന്റ്സ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്താറായി. അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ഹോട്ടൽ കാണാനൊക്കെ എനിക്കിഷ്ടമായി. കണ്ടിട്ടൊരു കാസിലൊക്കെ പോലെയുണ്ട്. കുറച്ച് പഴയ ഒരു ബിൽഡിംഗ് ആണ്. ഇപ്പോഴാണ് സജു പറഞ്ഞത് ഇതിൻ്റെ പേര് സ്പോണാസ് ഷാലെന്നാണ്. ഈ ഷാലെ എന്ന് പറയുന്നത് ഈ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന മരം കൊണ്ടുള്ള ഇങ്ങനത്തെ മോഡൽ ബിൽഡിങ്ങിനാണ്. അപ്പം ഇതുണ്ടാക്കിയത് ഭയങ്കര പഴയ കാലത്താണ്. അതായത് 1920സിലുണ്ടാക്കിയ ബിൽഡിങ്ങാണിത്. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഹോട്ടലിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് നമ്മൾ പെരിഷർ വാലി സ്നോ റിസോർട്ടിലേക്കാണ് പോണത്. ആക്ച്വലി ഇപ്പം പീക്ക് സീസൺ അല്ല. ഇവിടുത്തെ പീക്ക് സീസൺ എന്ന് പറയുന്നത് മിഡ് ഓഫ് ജൂലൈ ആണ്. നമ്മൾ വരുന്നത് ഓഗസ്റ്റിലാണ്. അപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂലൈയിൽ വരാണെങ്കിൽ ഇവിടെ ഫുൾ മഞ്ഞ് പെയ്യുമായിരിക്കും. ഇപ്പോൾ അത്രയ്ക്കും ഇല്ല. എന്നാലും ഇവിടെയൊക്കെ ഫുൾ മഞ്ഞാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ സമയത്ത് വരാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഓഫ് സീസൺ ചൂസ് ചെയ്തിട്ട് വരുന്നത്. ഞങ്ങളിവിടെ ഒരു സ്നോ റിസോർട്ടിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയി. ഉള്ളിൽ പോയി നോക്കട്ടെ. ഇതാണ് നമ്മുടെ സ്കീയിങ് ട്രെയിനർ. പുള്ളിക്കാരനാണ് നമുക്കിവിടെ ഇതൊക്കെ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അങ്ങേര് വളരെ കഷ്ടപ്പെട്ട് എല്ലാ കഴിവും പുറത്തെടുത്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ സ്കീയിങ്ങിന് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 2 മണിക്കൂർ അവർ ട്രെയിനിങ് തരും.
അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട്, നമുക്ക് അതിൽ മേലെ വരെ പോവാം, എന്നിട്ട് അവിടെ നിന്ന് സ്കീ ചെയ്തിട്ട് ഇറങ്ങി വരാം. പക്ഷേ ഞാൻ വീണു, ചെറുതായിട്ട് ചെയ്യുമ്പോൾ തന്നെ വീഴാണ്. ഞാൻ അത്ര നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് മുകളിൽ പോകാൻ ധൈര്യമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും പോകുന്നില്ല ഇപ്രാവശ്യം. പക്ഷേ സജു ചെയ്തു അത്യാവശ്യം നന്നായിട്ട്. പക്ഷെ രണ്ടു മൂന്ന് പ്രാവശ്യം വീണു, ഞാൻ ഫുൾ ടൈം വീണു അങ്ങനെ. അപ്പോൾ അത് കഷ്ടപ്പാടായിരുന്നു, എന്നാലും രസമുണ്ടായിരുന്നു മഞ്ഞിൽ കളിക്കുന്നതിൻ്റെ ഒരു രസം. സജുവിൻ്റെ സ്കീയിങ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു നോക്കട്ടെ. കാണത്ര ഈസിയൊന്നുമല്ല. ഫസ്റ്റ് ഷൂ എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു 10 കിലോ ഉണ്ടാവും. അവർക്ക് നടക്കാൻ പഠിക്കാൻ തന്നെ പാടാണ്. മൊത്തത്തിൽ കുഴപ്പമില്ല, സ്കീയിങ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ കാണാൻ ഭയങ്കര രസമാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ തീരെ കുഴപ്പമില്ല, കുറച്ച് പാടാണ്. ദേ നോക്ക്, നല്ല എക്സ്പീരിയൻസ് ഉള്ളവരങ്ങ് മോളിൽ പോയി താഴേക്ക് വരുന്നതാണിത്. നമ്മൾ സ്കീയിങ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആൽപൈൻ വേലിക്കൊരു ഡ്രൈവിന് പോയി. അത് നല്ല സീനിക്കാണ്, മൗണ്ടൻ വ്യൂ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കോംപ്ലിമെൻ്ററി ഡിന്നറുണ്ട്. ഞങ്ങളിപ്പം അതിന് വേണ്ടി വന്നതാണ്. നമുക്ക് എന്തൊക്കെ മെനു നോക്കാം. ഇവരിവിടെ ഒരു 3-course ഡിന്നറാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടറായിട്ട് ഗാർലിക് ബ്രെഡ് വിത്ത് ഡിപ്പ് കിട്ടി. പിന്നെ ഞാൻ മെയിൻസിനൊരു ബർഗറാണ് എടുത്തത്. സജൻ ഒരു ലാംബ് ഷാങ്സ് എടുത്തു. പിന്നെ ഡിസേർട്ട്സ് ആയിട്ട് പാവ്ലോവയും സ്റ്റിക്കി ഡേറ്റ് പുഡിങ്ങും ആണ് കിട്ടിയത്. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. സിഡ്നിയിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയിൽ കുറച്ച് മഞ്ഞും കൂടെ കണ്ടപ്പോൾ നിർത്തിയതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം മഞ്ഞത്തൊക്കെ നിന്ന്, ഇനി ലാസ്റ്റ് ചാൻസ് ആണല്ലോ. അപ്പം ഞങ്ങൾ നിന്നിട്ട് ഇവിടെ നിന്ന് പുറപ്പെടുവാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.